ടെൻത് പ്രലിമിസ് എക്സാം നമുക്കറിയാം മെയ് പതിനഞ്ച് മുതൽ നാല് ഘട്ടങ്ങളായിട്ട് നടക്കുകയാണ് സി പി ഒയുടെ എക്സാം കഴിഞ്ഞിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൂൺ പേപ്പറ് നിങ്ങളെല്ലാവരും വിശകലനം ചെയ്തിട്ടുണ്ടാകും അത്യാവശ്യം നല്ല പാടുള്ള ചോദ്യങ്ങളായിരുന്നു അടുത്ത നമുക്ക് നേരിടാനുള്ളത് ടെൻത് ലെവൽ പ്രലിമിനറി എക്സാം ആണ് അതിൻ്റെ സിലബസ് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയായിരുന്നു അതേ സെയിം സിലബസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും ഇനി പഠിച്ചു തുടങ്ങിയാലും സിലബസ് കവർ ചെയ്യാൻ കഴിയും നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വരിക ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അടുത്തിടെ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തി ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ലിസ കലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കബഡി ടൂർണമെൻറ്റിനിടെ അക്രമികളുടെ വെടിയേറ്റ് മരിച്ച രാജ്യാന്തര കബഡി താരം സന്ദീപ് നങ്കൽ ഇങ്ങനെ അടുത്തിടെ നടന്ന കറണ്ട് കൂടി അപ്ഡേറ്റ് ചെയ്തു പോവുക അതിന് എല്ലാം ചോദ്യങ്ങളുണ്ടാകും തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ രീതി ഫോളോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇപ്പോൾ ടെൻത് പ്രിലിംസിന് വേണ്ടി സ്പെഷ്യൽ എഡിഷനൊക്കെ അവർ ഇറക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചിട്ടും വായിക്കാതിരിക്കുന്നവരും ഉണ്ട് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി വായിച്ചു തീർക്കുക തൊഴിൽ വീതിയോ അല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ ഇനിയും അമ്പത് ദിവസത്തോളം നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും മതി നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും ഇതുവരെ തുടങ്ങിയില്ല എങ്കിൽ കേരള ഫേക്സ് ഇന്ത്യൻ ഫേക്സ് തുടങ്ങിയ ടോപ്പിക്ക് മുതൽ ഇപ്പോഴേ പഠിക്കാവുന്നതാണ് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം ഒരു സബ്ജക്റ്റ് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇത്ര മണിക്കൂർ ഇന്ന സബ്ജക്റ്റ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ നമുക്ക് സിലബസ് പെട്ടെന്ന് കവർ ചെയ്യാനും പറ്റും സബ്ജക്റ്റ് മാറുന്നത് കൊണ്ട് ബോറും അടിക്കില്ല നിങ്ങളുടെ സൗകര്യം അനുസരിച്ചൊരു സ്റ്റഡി പ്ലാൻ വെക്കുക മാത്സൊക്കെ രാവിലെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം ഓരോ ഘട്ടത്തിലും മൂന്ന് ലക്ഷത്തി സംതിങ് ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതാനുണ്ടാകും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബൗക്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ ഒരുപാട് തസ്തികളിലേക്കുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണിത് നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും തന്നെയാണ് ഇതിൽ ഏതൊക്കെ മെയിൻ എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്നും തീരുമാനിക്കാൻ പോകുന്നത് സമയം ഇപ്പോഴും അതിക്രമിച്ചിട്ടില്ല നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പഠിക്കണമോ വേണ്ടയോ എന്നുള്ളത് നല്ലൊരു ചാൻസാണ് മിസ്സാക്കാതിരിക്കുക